നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ആ തിരക്കൊക്കെ മാറ്റി വെച്ച് നേരെ ഇങ്ങോട്ട് പോകുന്നു. എന്താടോ ഈ ജാതകം ആരാ എഴുതിയത്? പട്ടാമ്പി മേനേത്തു മനക്കില്ല കൃഷ്ണൻ നമ്പൂതിരി. ഓ, എന്നാൽ അച്ചട്ടാ ജ്യോതിഷരത്നമല്ലയോ, എന്റെ നവഗുരുക്കന്മാരിൽ ഒരാളും കൂടിയാണ്. എന്ത് ഗുരുവാണെങ്കിലും താൻ കാര്യം പറയടോ. മീനുമോക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? ഉവ്വ് ദോഷമുണ്ട്. ഏ, പക്ഷെ ദോഷം മോക്കല്ല. പിന്നെ പറയടോ. ഇടോ, ഈ കുട്ടിക്ക് ദോഷവും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബി പി കൂട്ടാതെ കാര്യം പറ. ഇടോ, 3 മാസത്തിനുള്ളിൽ വിവാഹം നടക്കണം. ഇല്ലെങ്കിൽ പിന്നെ മംഗലിന്റെ യോഗം 5.5 കൊല്ലം കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. ഷഷ്ടിമൂർത്തി അയ്യോ, താനെന്നെ പേടിപ്പിച്ച് കളഞ്ഞിട്ടോ. ഇതാണോ ഇത്ര വലിയ ആന കാര്യം? 3 മാസം എന്തിനാ? 3 ദിവസം മതി. പെണ്ണുണ്ട്, ചെറുക്കനുണ്ട്, താലിയുണ്ട്, പിന്നെന്താ? അല്ലടാ, പിന്നെ ആ മുഹൂർത്തം മാത്രം കുറിച്ചാ പോരെ. അവിടെയാണ് കുഴപ്പം. ഏ, ഈ ജാതക പ്രകാരം വൃശ്ചികക്കൂറിൽ 7-ാമത് നിൽക്കുന്നത് ബുധനാണ്. എന്ന് വെച്ചാൽ ഭർത്താവിന് അകാല മരണം സുനിശ്ചിതം. താലി കെട്ടി 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം, അതിനുള്ളിൽ ഈ കുട്ടി വിധവയാവും. എന്റെ ഗുരുവായൂരപ്പാ, ദൈവവിധിയാടോ, അനുഭവിക്കാതെ തരമില്ല. എന്നാൽ അവൾക്ക് 2-ാമതൊരു വിവാഹബന്ധമുണ്ടായാൽ അത് സുദൃഢമായി തീരും. എന്ന് വെച്ചാ ഇതിനൊരു പരിഹാരമില്ലേടോ? താൻ സമാധാനപ്പെട്, എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. താൻ വിഷമിക്കാതെ, എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് ഞാൻ ഒന്നുകൂടെ നോക്കാം. എന്തായാലും യാത്ര തൽക്കാലം മാറ്റി വെച്ചു, ഞാൻ ഹോട്ടലിലുണ്ടാവും. ഞാൻ എടുക്കാം. വേണ്ട വേണ്ട. ഒന്നേ കിഴക്കേടാ, അല്ലെങ്കിൽ വരണേടാ, രണ്ടു കൂടി ഒരു നടക്ക് പോകില്ല. ഈ പറയുന്ന ഒക്കെ ശരിയാ. കൊല്ലാനാണെങ്കിൽ യോഗ്യനായി ഒരുത്തിനെ കിട്ടണ്ടേ? അവളുടെ ഭർത്താവായിട്ട് കോക്കനിട്ട് കൈ വെച്ചിട്ട് ഓയിലിന് അലയണോ? ഗ്രൈൻഡ് ചെയ്താ പോരെ. മനസ്സിലാകുന്ന ഭാഷ പറയടാ. ഏങ്ങ, ഓ മുതലാളിയോട് ഒരു കാര്യം ആവശ്യമുള്ളവൻ ഇവിടെ മുതലാളിയുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. അതാരാ? നീയാ? അയ്യോ, ഞാനല്ല. പിന്നെ അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടനോ? അതെ, എനിക്കറിയാം. മുതലാളി അവൻ എന്തോ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് ഇവിടെ കയറി പറ്റിയതെന്ന്. അതോടെ അവൻ എൻ്റെ അണ്ണാക്കിലും തീ കോരിയിട്ടു. മീനാക്ഷി കുഞ്ഞിന് അവനെ കണ്ണെടുത്ത കണ്ണുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ 3 ആൾക്കും അവനൊരു പൊതുവാളാണ്. ഇങ്ങനൊരു കളി കളിച്ചാൽ ആ വാളിൻ്റെ മുനെ ഒരിക്കാം, മീനാക്ഷി കുഞ്ഞിൻ്റെ ജാതകദോഷം മാറ്റാം, മുതലാളിക്ക് ടെൻഷനില്ലാതെ മരിക്കാം. 3 വെടികൾക്കൊരു പക്ഷി. അപ്പുകുട്ടൻ, നീ കാണാ ഉണ പറയരുത്. എടാ, നിനക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു ബന്ധമായത്. സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു ബന്ധം മതി എനിക്ക്. കേറി വരുന്ന മഹാലക്ഷ്മിയോട് യു ഗെറ്റ് ഔട്ട് എന്ന സ്ലോ മോഷനിൽ പറയരുത് അപ്പുകുട്ട. ഉടേ തമ്പുരാൻ തീരുമാനിച്ചതാവും ഈ മീനാക്ഷി കല്യാണ യോഗം. അല്ല, എന്നെ കൊണ്ട് തന്നെ കെട്ടിക്കണം എന്ന് എന്താ ഇത്ര നിർബന്ധം? അതാണ് യോഗം. കിഴക്കേടത്തിന്റെ അഭിപ്രായത്തിൽ മുതലാളിയേക്കാൾ നിലയും വിലയും കുറഞ്ഞ ഒരുത്തനെ കൊണ്ടേ മോളെ കെട്ടിക്കാവൂ എന്ന് വെച്ചാ നിന്നെ പോലെ ഒരുത്തനെ കൊണ്ട്. ആ കാര്യത്തിൽ എന്നേക്കാൾ സീനിയർ നകുലേട്ടനല്ലേ? കറക്റ്റ്. പക്ഷെ കിഴക്കേടം പറയുന്നത് എന്റെ ഏതോ ഒരു രാഹു ഏതോ ഫാമിലി ആയിട്ട് വസിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോട്ടെ, നീ മീനാക്ഷി മെമ്പർ സ്വീകരിക്കണം. ഇതേ കിഴക്കേടം തന്നെയല്ലേ എനിക്ക് 11-ൽ വ്യാഴമാണെന്ന് പറഞ്ഞു. ഭാഗ്യദേവത കൺമുമ്പിൽ വന്ന് നിന്ന് കമോണ്ടാളിക്ക് മാടി മാടി വിളിക്കുമ്പോൾ അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ രണ്ടി നിന്നിട്ട് സ്വീകരിക്കും. അപ്പുട്ട, ഈ മീനാക്ഷി മെമ്പർ പാഴാക്കരുത്, പാഴാക്കരുത്, പാഴാക്കരുത്. ഓക്കെ എന്ന് ഞാൻ പറയാം, എന്നാൽ അതിനു മുമ്പ് വേറൊരു കാര്യം ഓക്കെ ആവണം. അതെന്ത് കാര്യം? എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും മുതലാളിയുടെ മോളെ ഞാൻ കെട്ടാം, പക്ഷേ അതിനു മുമ്പ് മുതലാളിയുടെ എല്ലാ സ്വത്തുക്കളും എന്റെ പേരിൽ എഴുതിത്തരണം. അത് പക്കാ ന്യായം. നീ ഉദ്ദേശിക്കുന്ന കൂടും കുടിക്കൻ ഉൾപ്പെടെയാണോ? അതെ. ഇക്കാലത്ത് സ്ത്രീകളെക്കാൾ സ്ത്രീധനത്തിനാണല്ലോ മുൻതൂക്കം. സമ്മതിച്ചല്ലോ. അപ്പൊ സ്വത്ത് ഓക്കെ ആക്കിയാൽ കെട്ട് ഓക്കെ ആണോ? ഡബിൾ ഓക്കെ. കൊടുക. പിന്നെ സ്വത്തെഴുതി കൊടുക്കാൻ പോകുന്നു. എന്റെ തലയ്ക്ക് എന്നാ വട്ടല്ലേ എന്ന് ചോദിച്ചാൽ അതെ, മുതലാളിയുടെ തലയ്ക്ക് മുഴുവട്ട. പിന്നെ അല്ലാതെ കാശുണ്ടെങ്കിൽ മുതലാളി ഒരു മാരാ മണ്ട. നിർത്താ, തെണ്ടി. സമ്മതിച്ചു, ഞാൻ തെണ്ടി തന്നെ. പക്ഷെ സെൻസസ് എടുത്താൽ എന്റെ തലയിലെ ആൾ താമസമുള്ളൂ. ഞാൻ പറയുന്ന മുതലാളി ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളെ സ്വത്തുക്കളെല്ലാം കൂടി അവൻ എഴുതി കൊടുക്കും. നമ്മളല്ല മുതലാളി. എന്ന് പറ മുതലാളിയുടെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും എന്താന്ന് എന്ന് വെച്ചാൽ കൂടും കുടുക്കെ അടക്കം മുതലാളിയുടെ എല്ലാ സ്വത്തുക്കളും അവൻ എഴുതി കൊടുക്കുന്നു. അവൻ മീനാക്ഷി കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. 30 തികയുന്നതിനു മുമ്പ് അവൻ തട്ടിപ്പോകുന്നു. അതേ താലി ഊരിയെടുത്ത് അമേരിക്കയിലെ അനന്തരവന്റെ കൈ കൊടുക്കുന്നു. വീണ്ടും മീനാക്ഷി കുഞ്ഞിന്റെ കഴുത്തി കെട്ടുന്നു. അപ്പൊ സ്വത്ത്? എന്റെ പൊന്ന് മുതലാളി, വിവാഹം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. ഭർത്താവ് മരിച്ചാൽ സ്വത്ത് ആർക്കാണ്? ഭാര്യ.
ഇവിടെ ഭാര്യ ആരാ? മോഹൻലാലിന്റെ മോള്. എന്ന് വെച്ചാ മോഹൻലാലിന്റെ സ്വത്ത് മോഹൻലാലിന്റെ കൈ തന്നെ വരുന്നു. ഇതെന്തേലും വരുന്നു. ഞാൻ മുതലാളിയോട് സംസാരിച്ചു, എല്ലാം ഓക്കെ. താലി കെട്ടുന്നതിന് മുമ്പ് അങ്ങേരുടെ ശ്വാസം ഒഴിച്ച് അവർ മൂലയിൽ വലിച്ചു വലിച്ചിരുന്നോട്ടെ. ബാക്കി എല്ലാ സ്വത്തുക്കളും നിന്റെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് തരും. അത് കഴിഞ്ഞ് ലളിതമായ രീതിയിൽ വിവാഹം. വേണ്ട, വളരെ പോഷായിക്കോട്ടെ. അല്ല, തൽക്കാല രജിസ്റ്റർ വിവാഹം അത് മതി. പിന്നെ നീ ആരാ? വെറും ഡ്രൈവറല്ല, മീനാക്ഷി കുഞ്ഞിന്റെ ഓണറാ. ഓണർ ഹസ്ബൻഡ്, ഹസ്ബൻഡ്. എല്ലാം ശരിയാ, പക്ഷെ അവസാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരാളോട് ചോദിക്കണം. നീ അല്ലേ പറഞ്ഞ എനിക്ക് ചോദിക്കാനും പറയുന്ന ബന്ധുക്കൾ ആരുമല്ല, നീ ഓർഗൻ ആണ്. ഓർഗൻ അല്ല, ഓർഫൻ. ഓ, ഇപ്പൊ അത് വാങ്ങിക്കുക. പറയുന്ന കേൾക്ക്, എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. എന്റെ ഏറ്റവും അടുത്ത ചങ്ങാതി ബഷീർ പാലക്കാട്ട, അവനോടൊന്ന് ചോദിക്കും. ചോദിച്ചോ, പക്ഷെ വിവാഹത്തിന് ക്ഷണിക്കണ്ട. എന്താ? അല്ല, നിലവാരം ഒന്ന് അറിഞ്ഞ ശേഷം പോഷായിട്ട് നടത്തുമ്പോ കഷ്ണിക്കാം. ഓക്കെ.